നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കെ കാനഡയിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഖലിസ്ഥാൻ നേതാവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ അസ്വാരസ്യം ഉടലെടുത്തത്. ഖലിസ്ഥാനി നേതാവിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് കാനഡയുടെ ആരോപണം. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്കെതിരെ വിദേശ പ്രചാരണത്തിനുള്ള സാധ്യത കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കാണുന്നു. സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാനഡയിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരോടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. സിഖ് വംശജനായ കനേഡിയൻ പൗരൻ ഹർദീപ് സിംഗ് നജ്ജാർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പങ്കുണ്ട് എന്നാണ് കാനഡയുടെ ആരോപണം. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇക്കാര്യം പാർലമെൻറ്റിൽ പറയുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ സ്ഥാനപതിയെ കാനഡയിൽ നിന്ന് പുറത്താക്കി. ഇതിന് മറുപടിയായി കാനഡയുടെ പ്രതിനിധിയെ ഇന്ത്യയും പുറത്താക്കി. ഇന്ത്യക്കാർക്കെതിരെ വിദേശ ആക്രമണങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് കാനഡ. അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. രാഷ്ട്രീയ പ്രേരിതമായ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് സംശയിക്കുന്നത്. കാനഡയിലെ ഉദ്യോഗസ്ഥർക്ക് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കാനഡയിലെ ഇന്ത്യൻ പൗരന്മാരും കാനഡയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ജാഗ്രത പാലിക്കണം. നേരത്തെ ഇന്ത്യക്കാർക്ക് നേരെ ആക്രമണം നടന്ന സ്ഥലങ്ങളിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണറും കോൺസുൽ ജനറൽമാരും കനേഡിയൻ സർക്കാരുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. ഇന്ത്യക്കാരും ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇന്ത്യൻ കാര്യാലയങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഒട്ടാവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓഫീസ്, ടൊറോണ്ടോ, വാൻകൂവർ എന്നിവിടങ്ങളിലെ കോൺസുലേറ്റുകൾ എന്നിവിടങ്ങളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. മഡ്രാസ് പോർട്ടൽ വഴിയോ കാര്യാലയങ്ങളുടെ വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ വേഗത്തിൽ ബന്ധപ്പെടുന്നതിനാണ് പേര് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്.